ഹലോ, ട്രിപ്പിൾ ആർ പടം കണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം വേഗം തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പടം മൊത്തത്തിൽ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, തുടങ്ങി എൻഡ് വരെ മൊത്തം ഒരു 3 hours 6 minutes വരെയുണ്ട് ആ ഒരു പടത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ബിഗ്, പക്ഷെ ആ ഒരു ഡ്യൂറേഷൻ നമുക്ക് എന്താ പറയുക, തീരെ ഫീൽ ആവില്ല. അത്രയും എന്താ പറയുക, ഭംഗിയായിട്ട് തന്നെ കുറേ സീക്വൻസ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, മൊത്തത്തിൽ രണ്ടാൾ രണ്ട് ഹീറോസിനെ കമ്പയർ ചെയ്തിട്ട് രാജമൗലി ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അതായത് രണ്ട് ഹീറോസ് വരുമ്പോൾ മോസ്റ്റ്ലി മൂവീസിൽ സംഭവിക്കുക എന്താ വെച്ചാൽ, ഒരാൾക്ക് സ്ക്രീൻ പ്രസൻസ് ഇല്ലെങ്കിൽ അവർ സ്ക്രീനിലെ ആ ഒരു മാസം ഇതൊക്കെ കൂടിപ്പോകും. ചില മറ്റേ ആൾക്ക് ലേശം കുറഞ്ഞ പോലെ തോന്നും. ഇതിൽ മോസ്റ്റ്ലി ഈക്വലായിട്ടാണ് രണ്ടാളും ഉണ്ടായിട്ടുണ്ടാവുക, എവിടെയും താഴ്ത്തി ഉണ്ടാവില്ല. പിന്നെ രാംചരൻ്റെ ആക്ടിങ്ങും എന്താ പറയുക, NTR ആക്ടിങ്ങും ഭയങ്കര അടിപൊളി ചെയ്യുന്നു. രാംചരൻ്റെ ആക്ടിംഗ് എന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ സിനിമയിലും രാംചരൻ അതുപോലത്തെ ആക്ടിങ് കാഴ്ച വെച്ചിരിക്കുന്നതെന്നാണ് തോന്നിയത്. ക്ഷീണ എന്നല്ല ഞാൻ പറയുന്നത്, അടിപൊളി സീക്വൻസ് കുറേ ഉണ്ട്. പക്ഷേ ഇതിന് മുമ്പത്തെ സിനിമയിലും രാംചരൻ അതുപോലത്തെ ആക്ടിങ് സോ മച്ച് ഓഫ് സീൻസ് ചെയ്തിരിക്കുന്നു. പക്ഷേ NTR ഞാൻ മോസ്റ്റ്ലി സിനിമ കാണാത്തതുകൊണ്ടാണ് NTR അറിയില്ല, കുറേ ചില സീൻസൊക്കെ എനിക്ക് ഫ്രഷ് ആയി തോന്നി NTR ചില ആക്ടിങ് കാര്യങ്ങളൊക്കെ. പിന്നെന്താ വെച്ചാൽ, പടം ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ആ പടം കാണണം തോന്നിയിട്ടുണ്ടെങ്കിൽ സത്യം പറയാം, തിയേറ്ററിൽ പോയി തന്നെ പോയി കാണുക. അത്രയും അടിപൊളി പടമായിരുന്നു. കാരണം ആ ഒരു തിയേറ്ററിലെ എന്താ പറയുക, VFX എനിക്ക് ആ സൗണ്ട് എഫക്ട്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര അടിപൊളി ആയിരുന്നു. ചില സീനൊക്കെ എന്താ പറയുക, സ്പീക്കറിന്ന് അങ്ങോട്ട് അമ്മക്ക് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന പോലെ അമ്മ ഒരു സൗണ്ട് എഫക്ട്സും മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നടന്നെങ്കിൽ VFX ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ചില സീനൊക്കെ നമുക്ക് മനസ്സിലാവും ഇത് VFX ആണ് എന്നുള്ള മാതിരി. പക്ഷേ അതെന്താ പറയുക, രാജമൗലി കുറേ സീൻസ് ഇപ്പോൾ കൺവീൻസിങ് ആയിട്ട് VFX ഇപ്പോൾ VFX ആണ് മനസ്സിലായത് നമ്മൾ പോട്ടെ അങ്ങനെയുള്ള മറ്റൊരു ഇതിലേക്ക് നമ്മൾ വരും. കാരണം അത് അത്രയും മോശം VFX അല്ല, അതിനെ വെച്ച് അത്രയും അടിപൊളി VFX അല്ല. VFX ആണ് മനസ്സിലാവും, പക്ഷെ നമുക്ക് എവിടെയും കുറ്റം പറയാൻ തോന്നാത്ത ലെവലിൽ ആ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെന്താ വെച്ചാൽ, കത്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ കത്തി ഉണ്ട്. കുറേ സീന് നമ്മൾ പച്ചയ്ക്ക് മനസ്സിലാവും കത്തി 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 എന്ന് തന്നെയാണെന്ന്. പക്ഷെ അതും ഞാൻ പറഞ്ഞല്ലേ കൺവീൻസിങ് ആണ്, എവിടെയും ഓ ഭയങ്കര കത്തിപ്പി അങ്ങനെ തോന്നുകയില്ല, കൺവീൻസിങ് ആണ്. കുറേ സീന് കൺവീൻസിങ് ആയിട്ട് രാജമൗലി ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നി. പിന്നെന്താ വെച്ചാൽ, കുറേ സീൻ അങ്ങനെ കത്തിയായി തോന്നിയിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ഒക്കെ സീനും നമ്മൾ എൻജോയ് ചെയ്യും. അത് ത്രൂ ഔട്ട് ഫുൾ എൻജോയ്മെൻ്റ് ആവും. ഞാൻ എവിടെയും ഓ എൻ്റെ മോനെ കത്തി തുടങ്ങി അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര രസത്തിൽ ഞാൻ ഫുള്ള് കണ്ടിരിക്കുന്നു, അത്രയും എൻജോയ്. എന്താ പറയുക, രാജമൗലീൻ്റെ ആ ബാഹുബലിയൊക്കെ കണ്ടുപോയി ചില സീനൊക്കെ കത്തിയാന്ന് മനസ്സിലായാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയായിട്ട് കാണും, ഭയങ്കര രസത്തോടെ കാണും. പിന്നെ സ്റ്റോറി വൈസും ഒക്കെ ആണെങ്കിൽ അവർ എന്താ പറയുക, ലേശം ഒരു സ്വാതന്ത്ര്യം തൊട്ടെങ്കിലും കുറേ പേഴ്സണൽ ഫീലിങ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മനുഷ്യന്മാരെ ഒരു ഫീലിങ്സും കാര്യങ്ങളോടൊക്കെ ലേശം എടുത്തു വന്നിട്ട്, അതായത് സെൻറ്റിമെൻറ്റ്സൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ട് പടം നല്ല ഒരു ത്രൂ ഔട്ട് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഒരു പടമാക്കി തന്നിരിക്കുന്നു. ഫുള്ള് അങ്ങോട്ട് സ്വാതന്ത്ര്യം ഫോക്കസ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ കാറ്റഗറിക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ ഓവർ കത്തിയാക്കിയിട്ട് ആ ഒരു കാറ്റഗറിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ അങ്ങനെയൊന്നുമില്ല. ഫാമിലിയായിട്ടും പോയി കാണാം, ഫ്രണ്ട്സായിട്ടും പോയി കാണാം, പിന്നെ ഒറ്റയ്ക്കും പോയി കാണാം, എന്നെ പോലെ എങ്ങനെ വേണമെങ്കിൽ കാണാം. ഇഷ്ടപ്പെടും ആർക്കും അങ്ങോട്ട് എന്തോ ഒരു പടം, അങ്ങനെയൊന്നും ആരും അറിയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞില്ല, ആ ട്രെയിലർ പോലെ തന്നെ ഉണ്ട് പടം. ആർക്കും എവിടെയും ബോറടിക്കുന്നവരും മോശം രീതിയിൽ രാജമൗലി ചെയ്തിട്ടില്ല, ഭയങ്കര അടിപൊളി ആയിരുന്നു. പിന്നെ രണ്ടാൾ സ്ക്രീൻ പ്രസൻസ് അടിപൊളി ആയിരുന്നു. പിന്നെ കുറേ ലാംഗ്വേജിൽ ഡബ് ചെയ്തിട്ടുണ്ടെങ്കിലും മോസ്റ്റ്ലി ഇവിടെ കേരളത്തിൽ കളിക്കുന്ന തമിഴിലും മലയാളത്തിൽ ഐ തിങ്ക് നിങ്ങൾക്ക് രണ്ട് ലാംഗ്വേജ് ഈക്വലായിട്ട് അറിയാം. അതായത് രണ്ട് ലാംഗ്വേജിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി തമിഴ് കാണുന്നതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ, ഞാൻ ട്രെയിലർ രണ്ടും കണ്ടപ്പോൾ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇഷ്യൂസ് ഇല്ല, ഞാൻ അപ്പോൾ മലയാളത്തിലാണ് കണ്ടുവരുന്നത്, തമിഴൊന്നുമില്ല. മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ഇഷ്യൂസ് ഇല്ല, നല്ല ഡബിങ് തന്നെയാണ്. പക്ഷേ ചില സപ്ലോട്ടായിട്ട് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് വരില്ലേ, ഓരോതൊക്കെ എന്താ വെച്ചാൽ ചിലപ്പോൾ എന്താ പറയുക, ഓരോ ഫീലിങ്സ് കറക്റ്റായിട്ട് ആ ഡബിങ് ആർട്ടിസ്റ്റിന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലയോ, അങ്ങനെ എനിക്കൊരു തോന്നൽ തോന്നി. പക്ഷേ തമിഴിലെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തമിഴ് കിട്ടിയില്ല, അപ്പോൾ ഞാൻ മലയാളം വേഗം ബുക്ക് ചെയ്ത് എനിക്ക് നേരത്തെ കണ്ട് നേരത്തെ നിങ്ങളെടുത്ത് ഇത് അവതരിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ എന്താ പറയുക മലയാളത്തിൽ പോയി. പക്ഷേ ഇങ്ങനെ രണ്ട് ലാംഗ്വേജ് പറയുകയാണെങ്കിൽ തമിഴ് ബുക്ക് ചെയ്യാണ്, ഇല്ല എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ലേശം മനസ്സിലാവുന്ന മലയാളം ബുക്ക് ചെയ്താൽ ഒരു ഇഷ്യൂസും ഇല്ല, വലിയ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിൻ്റെ ആ മുഴുവൻ ഒരു ഡെപ്തോടെ കിട്ടണമെന്നേലും ഫുൾ ഡെപ്ത് കിട്ടണം നിങ്ങൾ ആ ഒറിജിനൽ ലാംഗ്വേജ് തന്നെ കാണണം. ഒറിജിനൽ ഞാൻ ഉദ്ദേശിക്കുന്ന തെലുങ്ക് ഇല്ലല്ലേ പടം വന്ന്, അങ്ങനെയല്ല കുറേ ആൾക്കാർ അഭിനയിച്ചിരിക്കുന്നത് ആലിയ ഭട്ടിനൊക്കെ. അപ്പോൾ ഒറിജിനൽ ലാംഗ്വേജ് എന്ന് പറയാം, അങ്ങനെ എല്ലാ ലാംഗ്വേജ് ഒറിജിനൽ ഒരു പാൻ ഇന്ത്യൻ ലെവല്. പിന്നെ ഞാൻ പറഞ്ഞില്ല ആലിയ ഭട്ടിലേക്ക് വന്നപ്പോൾ വേറൊരു കാര്യം പറയാൻ വന്നത്, ആലിയ ഭട്ടിൻ്റെ ഒരു കാസ്റ്റിംഗ് ഇല്ലേ, അത് എന്താ പറയുക,
പടം പാൻ ഇന്ത്യൻ ലെവലിൽ എത്തിക്കണം എന്ന് വിചാരിച്ച് ചെയ്ത പോലെ കുറേ കാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ആലിയ ഭട്ടിൻ്റെ കാസ്റ്റിംഗ് ഇപ്പോൾ വേറെ ആര് ചെയ്താലും ആ ഒരു ഫീൽ തന്നെ കിട്ടും. ആലിയ ഭട്ടിൻ്റെ ആ ഒരു ഫാഷൻ, അതായത് ആലിയ ഭട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാലോ ലേശം ഫാഷനായിട്ടാണ് ഡ്രസ്സിങ് സെൻസൊക്കെ. അവിടുന്ന് നേരെ ഈ സാരിയൊക്കെ കൊടുത്ത് രണ്ട് ജടയൊക്കെ ഇട്ട് വന്നപ്പോൾ എനിക്കത് അങ്ങോട്ട് മുഴുവനായിട്ട് കൺവീൻസിങ് ആയില്ല. ഫസ്റ്റ് സീക്വൻസ് കുറച്ച്, പിന്നെ ആ മൊത്തത്തിൽ പടത്തിലേക്ക് കൺവേ ആകുമ്പോൾ ലാസ്റ്റിലേക്കൊക്കെ ഓക്കെ കൺവീൻസിങ് ആയിട്ട് വരുന്നുണ്ട്. എന്നാലും വേറെ ആരെങ്കിലും ചെയ്താലും ആ ഒരു ഫീൽ തന്നെയാണ് കിട്ടാമെന്നും തോന്നി. ഇതൊക്കെ തന്നെയായിരുന്നു മൊത്തത്തിൽ ആലിയ ഭട്ടിനെ കുറ്റം ഞാൻ പറഞ്ഞില്ല കേട്ടോ, നല്ല അഭിനയമൊക്കെ തന്നെയായിരുന്നു എല്ലാവരും. ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ ഇതൊക്കെ തന്നെ പടം ഒരു അടിപൊളി പടം, ആരും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റിയ ഒരു അടിപൊളി പടം. തിയേറ്ററിൽ തന്നെ കാണാം, കാണണം തോന്നിയ തിയേറ്ററിൽ തന്നെ കാണാം, ഫോണിൽ കണ്ടാലും ആ ഫീൽ കിട്ടുക. ഒരു സൂപ്പർ പടമായിരുന്നു മൊത്തത്തിൽ, അടിപൊളി പടം. കുറേ ദിവസം കഴിഞ്ഞിട്ട് ചില സെൻറ്റിമെൻറ്റ്സൊക്കെ വർക്കൗട്ടായിരുന്നു തോന്നിയ ഒരു സിനിമ. മൊത്തത്തിൽ ഒരു അടിപൊളി പടം, ആർക്കും അങ്ങോട്ട് കുറ്റം പറയാനൊന്നും പറ്റാത്ത ഒരു അടിപൊളി പടം. അപ്പോൾ ഈ റിവ്യൂവിന് അത്രയൊക്കെ തന്നെയുള്ളൂ, ഒരു ഷോർട്ട് റിവ്യൂ ആയിട്ട് തീർക്കാമെന്ന് വിചാരിച്ച് നീണ്ടു നീണ്ടു പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ബൈ. അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.